ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഈയിടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം വായിലിട്ടല്ല അലിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അടിപൊളി പുഡിങ് ആണ്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇത് കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് ഐറ്റംസ് വേണം, ഒരുപാട് ടൈം വേണം എന്നൊക്കെ. പക്ഷേ ഒന്നുമില്ല, ഒരു കപ്പ് പാലുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ് ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ വേണ്ടത് നമുക്കൊരു ട്രേ ആണ്. ഞാനിപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് ട്രേ ആണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ട്രേ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുവടുള്ള ഒരു പരന്ന പാത്രം എടുത്താലും മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് മോൾഡ് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് വിതറി കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല, ഇനിയിപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നട്ട്സ് എടുത്താലും മതിയാവും. അതിന് പകരമായിട്ട് നട്ട്സ് എടുത്താലും മതിയാവും. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് ഈ പ്ലേറ്റിലേക്ക് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ട്രേ സെറ്റ് ചെയ്ത് വെച്ചേക്കുക, എന്നിട്ട് വേണം പുഡിങ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ട്രേ ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ കപ്പില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലാസ് ഏതാണോ അതിൽ മെഷർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് 1 കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൽ വെള്ളമൊന്നും മിക്സ് ചെയ്യരുത്, ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് പാലൊന്ന് ചൂടാവുന്ന രീതിയിൽ ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചേക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിലൊക്കെ ആ പാല് പിടിക്കാതെ നമുക്ക് ഇളകി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മധുരം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. പുഡിങ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മധുരത്തിൽ നിൽക്കുന്നതാണ് അതിൻ്റെ ആ ഒരു രുചി എന്ന് പറയുന്നത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 സ്പൂൺ അളവിൽ കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലയെന്ന് കരുതിയിട്ട് കുഴപ്പമില്ല, ഇതിന് പകരം നിങ്ങൾക്ക് പാൽപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു കണ്ടൻസ് മിൽക്കും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. ആ പാലൊന്ന് നല്ലപോലെ ചൂടായി വരുന്നത് വരെ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് വടിച്ച് വടിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാടയൊക്കെ സൈഡിൽ കെട്ടും, അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കേണ്ടത്. ഇപ്പോൾ പാൽ ഏകദേശം ഒന്ന് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ടേബിൾ സ്പൂൺ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ടീസ്പൂൺ അളവിലാണ് കാണിക്കുന്നതെങ്കിലും 2 ടേബിൾ സ്പൂൺ ആണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു പുഡിങ് സെറ്റ് ആവാനായിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് 4-5 അളവിൽ ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് സെപ്പറേറ്റ് വേറെ പാലെടുത്തിട്ട് അത് 4-5 ടേബിൾ സ്പൂൺ അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് പാൽ ചൂടാവുന്നതിന് മുൻപ് തന്നെ റെഡിയാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പാലൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി സൈഡിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു തിള വരുന്നു എന്ന് കാണുമ്പോൾ വേണം ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടകളക്കില്ലാണ്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പാൽ ഏകദേശം നല്ലപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്.
അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി ആ ഒരു കട്ടകളില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ആ ഒരു കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗത്തൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം നല്ലപോലെ തന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ഇതൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ആ ഒരു പുഡിംഗ് പെട്ടെന്ന് സെറ്റായി ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് വരെ ആ ഒരു കോൺഫ്ലോർ അതിൽ മിക്സായി കിട്ടാൻ വേണ്ടി ഒരു 3-4 മിനിറ്റ് വരെ നമ്മളൊന്ന് നല്ലപോലെ ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 teaspoon അളവിൽ വെനില എസെൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുഡിങ്ങിന്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു എസെൻസ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ആ ഒരു സൈഡൊക്കെ വടിച്ച് വടിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 3-5 മിനിറ്റ് വരെ ഞാനൊരു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ ആ ഒന്ന് കട്ടിയാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ട ഈ ഒരു രീതിയിൽ വേണം ഇത് കിട്ടാനായിട്ട്. കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടണം. ഒരുപാട് തിക്കാകാനും പാടില്ല, ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മുടെ ആ ഒരു പുഡിംഗ് മിക്സ് കിട്ടാനായിട്ട്. എങ്കിലേ നമ്മുടെ ആ ഒരു പുഡിംഗ് നമ്മൾ ട്രേയിൽ ഒഴിക്കുമ്പോൾ അത് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അത് സെറ്റാവില്ല. അത് ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ നിൽക്കും. നമ്മൾ എത്ര നേരം ഫ്രിഡ്ജിൽ വെച്ചാലും അത് സെറ്റാവില്ല. അപ്പോൾ കുറച്ചൊന്ന് തിക്കാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് ആ ഒരു മിക്സ് ഓഫ് ചെയ്യേണ്ടത്, ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പുഡിംഗ് മിക്സ് നല്ല ചൂടോടുകൂടി തന്നെ ആ ഒരു പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ വേണം സ്പ്രെഡ് ആക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഇട്ട് കൊടുത്ത ആ ഒരു കോക്കനട്ടിൻ്റെ ആ ഒരു മിക്സൊക്കെ ഇതിലേക്ക് മിക്സായിട്ട് പോകും. അതില്ലാതിരിക്കാനാണ് ഇതുപോലൊരു സ്പാച്ചിലയോ സ്പൂണോ വെച്ചിട്ട് അതിന് മേലേ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ആക്കിയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു മിക്സ് ഒരു 10-15 മിനിറ്റ് ഫാനിൻ്റെ താഴെ വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. എങ്കിൽ അടുത്ത ലെയറ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. അപ്പോൾ നമ്മുടെ പുഡിംഗൊക്കെ അവിടെ സെറ്റാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറ് സെറ്റ് ചെയ്യാനായിട്ട് 1/2 cup അളവിൽ ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്, വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വിപ്പിംഗ് ക്രീമിന് മധുരം കുറവായതുകൊണ്ട് 2 spoon അളവിൽ പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ആക്കുന്നുണ്ട്. ഇനി നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബീറ്ററും ബൗളൊന്നും തണുപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് വിപ്പ് ആവേണ്ട ആവശ്യമില്ല. ക്രീം ജസ്റ്റ് ആ ഒരു ക്രീമി ടെക്സ്ചറിൽ തന്നെ കിട്ടുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങോട്ട് ലൂസ് ആവേണ്ട ആവശ്യമില്ല, ഒത്തിരി നല്ലപോലെ അങ്ങോട്ട് സ്റ്റിഫ് ആവേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ക്രീം വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് ക്രീം കിട്ടിയിട്ടുണ്ട്. ഇനി കാണാനൊരു നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 2 drops ജെൽ ഫുഡ് കളറും കൂടി, റെഡ് കളറാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്, ഒരു 2 drops അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് കളറാണെങ്കിലും അതൊന്ന് മിക്സായി വരുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു പിങ്ക് കളറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് ക്രീം തന്നെ കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഏകദേശം ഒരു 1/2 hour ആയപ്പോഴേക്കും നമ്മുടെ
പുഡിങ്ങൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആകുന്നില്ല, ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ടത്. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണം നമ്മൾ നമ്മുടെ ക്രീം ഇതിലേക്ക് നെക്സ്റ്റ് ലെയറായിട്ട് കൊടുക്കാനായിട്ട്. ഞാൻ നേരത്തെ ബീറ്റ് ചെയ്ത ആ ഒരു ക്രീം ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പൈപ്പിംഗ് ബാഗ് ഇല്ലാന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ കുറച്ചും കൂടി ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു സ്ക്രാപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പരന്ന എന്തെങ്കിലും കയ്യിലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട്, ചട്ടുകോ കയ്യിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്പ്രെഡാക്കി കൊടുത്താലും മതിയാവും. എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ വേണം സ്പ്രെഡാക്കി കൊടുക്കാനായിട്ട്, ഒരേ ലെവലിൽ തന്നെ സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ക്രീം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വലിച്ചു വലിച്ചു കൊടുത്താൽ മതി, എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഏകദേശം നല്ലപോലെ തന്നെ ഒന്ന് ലെവലാക്കി നല്ല ക്ലീൻ ആയിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല ലെവലാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലേക്ക് കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പകരം നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു പുഡിങ്ങിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് ഇത് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി ഈ ഒരു പുഡിങ് നമുക്ക് ഒരു മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു കട്ടിങ്ങിൽ കറക്റ്റായിട്ട് ഈ ഒരു പുഡിങ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം മിക്സ് ആയിട്ട് പോവും. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ടാക്കി കൊടുത്താലും മതി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അതാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ ഭംഗിയും ആ ഒരു ടെക്സ്ചറും കിട്ടുന്നത് ആ ഒരു റോളിങ്ങിലാണ്. അപ്പോൾ റോള് ചെയ്യുമ്പോൾ പുഡിങ് കറക്റ്റായിട്ട് സെറ്റായിട്ടില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു റോളിങ് കിട്ടില്ല. അപ്പോൾ റോൾ ചെയ്തെടുക്കാൻ കുറച്ചൊന്ന് പാടാണ്. ജസ്റ്റ് ഇതുപോലൊരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഏകദേശം ഒന്ന് റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം ആ ഒരു കളറ് കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു പിങ്കും വൈറ്റൊക്കെ ചേർന്ന് നല്ലൊരു ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മങ്ങിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷനിലാണ്, പക്ഷേ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ ആ ഒരു ഭംഗിയും കൂടി കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പിസ്തയും കൂടി കട്ട് ചെയ്ത് വെച്ചപ്പോൾ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ എന്തായാലും അടിപൊളിയാണ്. ഇനി ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ആ സ്പൂൺ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് പോവുകയാണ് അതിലേക്ക്. അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ കളറൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു പിങ്കും വൈറ്റും ചേർന്നിട്ടൊരു സുന്ദരി പുഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന പോലെ ഒരു അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അത്രയ്ക്ക് ടേസ്റ്റി പുഡിങ് ആണ്.
അപ്പോൾ സംഭവം കാലിയാവുന്ന വഴിയേ അറിയില്ല. ഒരു കപ്പ് പാലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ടാണ് ഇത്രയും ലെങ്ത് വന്നത്. സംഭവം ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഈ ഒരു പുഡിങ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ഓക്കെ, ബൈ.